ഇതിന് കഴിഞ്ഞോ അതോ കഴിയാതെ വന്നോ? അന്ന് മുതൽ പ്രതിപക്ഷ നിരയിൽ ഒരു ഐക്യമില്ലായിരുന്നു. തൃണമൂൽ ഒറ്റയ്ക്ക് ഏതാനും പേരുടെ ഒപ്പം മമതാ ബാനർജി പോയി രാഷ്ട്രപതിയെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുവാൻ ഇത്രയും സമയമെടുത്തു. അദ്ദേഹത്തിന് ഇതുവരെ പാർലമെന്റിൽ സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. അത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് എങ്കിൽ പോലും കൃത്യമായി ഇടപെടുവാൻ കോൺഗ്രസ് പ്രധാന പാർട്ടിയായ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നുണ്ടോ? അല്ല, ഇവിടെ ഒന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രി തന്നെയാണ് ഈ സാധനം പ്രഖ്യാപിച്ചത്. ഈ രാജ്യത്തെ ജനങ്ങളെ ഇത്രയധികം ബാധിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ റിസർവ് ബാങ്ക് ഗവർണറോ ഫൈനാൻസ് സെക്രട്ടറിയോ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം പ്രധാനമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ പ്രധാനമന്ത്രി വളരെ കൃത്യമായി ബാധ്യസ്ഥനാണ്. പ്രതിപക്ഷത്തിൻ്റെ ആ ആവശ്യത്തോട് 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ലെങ്കിലും ഈ കാര്യം ഉന്നയിച്ച് പാർലമെൻറ്റിന് മുമ്പിൽ വയ്ക്കാനും ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരുട്ടാണ്. നമ്മുടെ മുമ്പിൽ ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ഇത് അഴിമതി ആരോപണമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് വച്ചില്ല? പ്രസംഗിക്കാൻ അവസരം വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം അനുമതിക്ക് ആവശ്യപ്പെട്ടു. രാജ്യസഭയിൽ ഉന്നയിക്കാമായിരുന്നു. രാഹുൽ ഗാന്ധി തന്നെ വേണമെന്നില്ലല്ലോ, കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരുണ്ട്. രാജ്യസഭയിൽ ഉന്നയിക്കാമായിരുന്നു, അല്ലെങ്കിൽ പുറത്തുന്നയിക്കാം. അത് വരട്ടെ, അതിപ്പോൾ 16-ാം തീയതി കഴിഞ്ഞാൽ ചെയ്യുമോ എന്ന് പറയുന്നു, ചെയ്യട്ടെ. ഞാനതിൽ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ തെളിവുണ്ടാവണേന്നാണ്. കാരണം ഇത്ര വലിയൊരു ദുരന്തം നാട്ടുകാർക്ക് വന്നിട്ട് അതിൻ്റെ അഴിമതി കണ്ടെത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ ദുരന്തമാണ്. ഇതിലൊരു വ്യത്യാസം ഞാൻ പറയാം മഞ്ജുഷെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഡീമോണറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു സദുദ്ദേശത്തോടുകൂടി ചെയ്ത കാര്യമാണെന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അഴിമതി പുറത്തു വരില്ല, ഇതിൻ്റെ കള്ളപ്പണം പുറത്തു വരില്ല എന്ന് പറഞ്ഞത്, അറിയിക്കേണ്ടവരെ നേരത്തെ അറിയിച്ചു എന്ന് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഇത് കൃത്യമായി അർത്ഥത്തിൽ തുറന്നു കാട്ടുന്നതിന് ഒരു പക്ഷേ ഇപ്പോൾ ഇനി 2 ദിവസം കൂടി പാർലമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞു പോയാൽ ഭരണപക്ഷമായിരിക്കും രക്ഷപ്പെടുക. കാരണം ഭരണപക്ഷത്തിന് ഇനി അത് മതി, ഇത് ഡ്രോ കളിക്കുന്ന പോലെയാണ്. അവർക്ക് ഡ്രോ കളിച്ച് പോയാൽ മതി. പക്ഷേ ഡ്രോ കളിച്ചാൽ പോരാ പ്രതിപക്ഷത്തിന്. കാരണം ഇതിൽ പ്രതിപക്ഷത്തിന് മുൻപ് മേൽക്കൈ കിട്ടിയേ പറ്റൂ. ജനങ്ങളുടെ ഭാഗത്ത് അത്രയും ദുരിതം. അവസാന നിമിഷം വരെ, അല്ല അവസാന നിമിഷം വരെ, ഇനി 2 ദിവസം കൂടി ഉള്ളല്ലോ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ. ഈ അവസാന നിമിഷം വരെ ഡ്രോ കളിക്കുവാനുള്ള ഒരു താല്പര്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ലേ? അല്ല, ഡ്രോ കളിക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന് ഞാനിപ്പോൾ ആരോപിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ ഫെയിലിയർ ആയിട്ട് തന്നെ വരും. കാരണം ഇവിടെ ഗവൺമെൻറ്റിനെ എക്സ്പോസ് ചെയ്യേണ്ട ജോലി പ്രതിപക്ഷത്തിൻ്റെ. ഇപ്പം എന്താ തർക്കം? പ്രധാനമന്ത്രി വന്നില്ല. പ്രധാനമന്ത്രി വന്നില്ലെങ്കിൽ പാർലമെൻറ്റിൽ ഉന്നയിച്ച റെക്കോർഡല്ലേ, അത് രേഖയല്ലേ? പാർലമെൻറ്റിൽ അത് ഉന്നയിക്കട്ടെ, അത് കൊണ്ടുവരട്ടെ. പ്രധാനമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. പ്രധാനമന്ത്രി വന്ന് മറുപടി, ഇപ്പോൾ ഭരണപക്ഷം വളരെ സൂത്രത്തിൽ കളിച്ചു. എന്താ, നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ മതി, അതിലൊരർത്ഥമില്ല. പ്രതിപക്ഷം പലപ്പോഴും നിയമസഭ സ്തംഭിപ്പിച്ചിട്ടുണ്ട്, അതിനൊക്കെ മാപ്പ് പറഞ്ഞിട്ടാണോ പിന്നെ സഭ തുടങ്ങിയിട്ടുള്ളത്? അപ്പോൾ അവിടെയാണ് ഇത് ഡ്രോ കളിക്കുമോ എന്നുള്ള സംശയം വരുന്നത്. പ്രധാനമന്ത്രി വരണമെന്ന് പറയുന്നു, പ്രധാനമന്ത്രി വരുന്നില്ല. റൂൾ 56 or 184 ഏതോ ആവട്ടെ, ചർച്ച വന്നില്ല. പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ അവർക്കൊരു ഗുണമുണ്ട്, 2 ദിവസം കൂടി തട്ടി നീക്കിയാൽ മതി, അതിനുശേഷം എന്തുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു ആരോപണം എന്നുള്ള അർത്ഥത്തിലല്ല. ഫലപ്രദമായി ഇത്രയും ജനങ്ങൾ ദുരന്തം അനുഭവിക്കുമ്പോൾ അത് പാർലമെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അത് വന്നിട്ടില്ല, അത് വരണമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കൊണ്ടുവരണമെങ്കിൽ ഡീമോണറ്റൈസേഷൻ എന്ന് പറയുന്നത് അഴിമതിയുടെ ഭാഗമാണ് എന്ന കൃത്യമായ നിലപാട് പ്രതിപക്ഷം ആദ്യം എടുക്കേണ്ടതാണ്. അത് അവർക്ക് അറിയില്ലായിരുന്നു. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ ഈ 86% കറൻസി പിൻവലിച്ചാൽ ഈ രാജ്യത്ത് ദുരിതമുണ്ടാകുമെന്ന് പ്രതിപക്ഷത്തിന് അറിയായിരുന്നു. ഭരണപക്ഷത്തിന് നന്നായി അറിയായിരുന്നു. അവർ ദുരിതം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളവരാണ്. കാരണം അവർക്ക് വേറെ കോർപ്പറേറ്റ് അജണ്ടയുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന് അത് അറിയണമായിരുന്നു. അതാണ് അരവിന്ദ് കെജ്രിവാളോ മമതാ ബാനർജിയോ പറഞ്ഞത്, ഇത് ദുരന്തമാണ്, നോട്ട് അടിക്കുന്നില്ല എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. നോട്ട് വരുന്നില്ല. വന്നത് 2000-ത്തിൻ്റെ നോട്ട്, മനുഷ്യന് ഉപയോഗമില്ലാത്ത നോട്ട്, അത് ATMൽ കയറാത്ത നോട്ട്, ഇങ്ങനെ മനുഷ്യന് ഉപയോഗമില്ലാത്ത തരത്തിൽ. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ സി ആർ നീലകണ്ഠൻ, ശ്രീ കെ സി വേണുഗോപാൽ, എന്തുകൊണ്ട് ഒരു ഡ്രോയ്ക്ക് വേണ്ടി കളിച്ചു പ്രതിപക്ഷവും എന്നാണ് ശ്രീ സി ആർ നീലകണ്ഠൻ്റെ ചോദ്യം. അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നു. ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് വരുന്നത്, തെളിവുകൾ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. രാജ്യസഭയിൽ എന്തുകൊണ്ട് ഉന്നയിക്കുവാൻ കഴിയുന്നില്ല? രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിക്കണം എന്നില്ലല്ലോ.
രാജ്യസഭയിൽ ഉന്നയിക്കാമായിരുന്നുവല്ലോ, അവിടെ ചർച്ച തുടങ്ങി വെച്ചതാണല്ലോ, അതിൽ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിച്ചതുമാണല്ലോ. സി ആർ നീലകണ്ഠൻ അങ്ങനെ പറഞ്ഞില്ല, മഞ്ജുഷേ ഡ്രോ ആണെന്ന് പറഞ്ഞില്ല, അങ്ങനെ അങ്ങനെയാണെന്ന് പുള്ളി പറഞ്ഞില്ല. പുള്ളിയുടെ അങ്ങനെ പറഞ്ഞൊന്നും പുള്ളിയുടെ മേലിലേക്ക് ആരോപിക്കാതെ പുള്ളി ചില ആശങ്കകൾ പറഞ്ഞു. അത് ആം ആദ്മി പാർട്ടിയുടെ ലെവലിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹത്തിന് അത് പറയേണ്ടി വരും. ഈ പറഞ്ഞ കഴിഞ്ഞ ഇത്രയും ദിവസക്കാലം പാർലമെൻറ്റ് ചർച്ച ചെയ്തത് തന്നെയാണ്, നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തത് പാർലമെൻറ്റ് സ്തംഭനം തന്നെയായിരുന്നു. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും സംസ്ഥാന മാധ്യമങ്ങളും അല്ല റീജിയണൽ മാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്ത് ഈ വിഷയങ്ങൾ തന്നെയായിരുന്നു. അതിൽ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ വിജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നരേന്ദ്രമോദി ഗവൺമെൻറ്, പിന്നെ ഒരു കാര്യം സത്യമായിരുന്നു, ഡീമോണിറ്റൈസേഷൻ റോൾ ബാക്ക് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഞങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് ആൻഡ് സി ആൻഡ് വെയിറ്റ് ആൻഡ് സി ആയിരുന്നു. കാരണം ഞങ്ങൾക്കറിയില്ലായിരുന്നു, സത്യമാണ്, ഇത് 50,000 അഞ്ഞൂറിൻ്റെയും നോട്ട് പിൻവലിച്ചപ്പോൾ അതിന് പകരം സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ധരിച്ചത് ഒരു കോമൺ മാൻ ചിന്തിക്കാവുന്ന കാര്യം, 86% കറൻസി ഒറ്റയടിക്ക് പിൻവലിച്ചാൽ ഇന്ത്യയെ പോലൊരു വലിയ രാജ്യത്ത് കാവപ്പെട്ട കർഷകനും അതുപോലെ തന്നെ തൊഴിലാളിയും എല്ലാ സാധാരണക്കാരായ ആളുകളും ഇത്രയേറെ ആശ്രയിക്കുന്ന ഒരു കറൻസി, ക്രെഡിബിൾ കറൻസി ഒറ്റയടിക്ക് പിൻവലിച്ചാൽ പകരം സംവിധാനം ഏർപ്പെടുത്താതെയാണ് ഇതൊക്കെ പിൻവലിക്കുന്നതെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ ധരിച്ചത് ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, ഇവർ 4-5 ദിവസം കൊണ്ട് ഈ ATMകൾ എല്ലാം കറൻസി കൊണ്ട് നിറച്ചിരുന്നു എങ്കിൽ, ബാങ്കുകൾക്ക് ഈ നിയന്ത്രണങ്ങൾ കുറച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഈ രാജ്യത്തൊരു പ്രശ്നവും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫെയിലിയറാണ്, നടത്തിപ്പിലുണ്ടായ ഫെയിലിയറാണ്. അതോടൊപ്പം തന്നെ നീലകണ്ഠൻ പറഞ്ഞ ഒരു കാര്യം, സി ആർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഞങ്ങൾ അഡ്ജൻമെൻറ്റ് മോഷൻ എടുത്ത് ബഹുമാനപ്പെട്ട സി ആർ ഒന്ന് വായിക്കണം, അത് സെറ്റിൽ ആയിട്ടുണ്ട്. ഇത് സെലക്റ്റീവ് ലീക്കേജ്, ബംഗാളിൽ പാർട്ടി നിക്ഷേപിച്ചു തലേദിവസം പണം, ബീഹാറിൽ ഒറീസയിൽ പാർട്ടിയുടെ സ്വത്തുക്കൾ ജില്ലകളിൽ വ്യാപകമായി ബി ജെ പിയുടെ സ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടി. ഇതിന്റെ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങളെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള വ്യക്തിപരമായ ഈ അഴിമതി ആരോപണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സെലക്റ്റീവ് ലീക്കേജ് തുടങ്ങിയ കാര്യങ്ങളാണോ വേണ്ടപ്പെട്ടവർക്ക് ചോർത്തിക്കൊടുത്തു, ഈ രീതിയിലുള്ള ആരോപണങ്ങളാണോ പറയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്നാൽ എന്തായാലും കുറച്ച് പേരോടെങ്കിലും അദ്ദേഹം മനസ്സ് രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിക്കുന്ന ആരോപണങ്ങള് അദ്ദേഹത്തിനാണ് അറിയാം. ഞങ്ങൾക്കാർക്കും അതിനെക്കുറിച്ച്, അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് ഇത് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം അത് ഉന്നയിക്കും. അദ്ദേഹം ഉന്നയിക്കാനായി അത് ഇന്ന് അദ്ദേഹം ഇന്നലെയും പ്രസംഗിക്കാനായിട്ട് വന്ന്, കഴിഞ്ഞ വെള്ളിയാഴ്ചയും പ്രസംഗിക്കാനായിട്ട് വന്ന്, ഇന്നും പ്രസംഗിക്കാനായിട്ട് വന്ന്, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയും. പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പാർട്ടിയും അദ്ദേഹം തീരുമാനിക്കും, അക്കാര്യം സംശയമില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയുടെ ഭാഗമായിട്ട് ഈ ഡിമോണിറ്റൈസേഷൻ മാറിക്കഴിഞ്ഞു എന്നുള്ള സംശയമില്ല. ഇതുകൊണ്ട് പണക്കാരനോ കള്ളപ്പണക്കാരനോ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടാൻ ഇത്രയും സമയം എടുത്തത് കോൺഗ്രസ് തന്നെ ചില ആഭ്യന്തരമായ അന്വേഷണങ്ങൾ നടത്തിയത് കൊണ്ടാണോ? ചില ഏജൻസികളെ വെച്ചുള്ള അന്വേഷണങ്ങളൊക്കെ, അത് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ള അന്വേഷണങ്ങളിലൂടെ ബോധ്യപ്പെട്ട കാര്യമാണോ രാഹുൽ ഗാന്ധി പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നത്? മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണോ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്? ഈ കാര്യത്തിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. അപ്പം പാർട്ടി ഹൈക്കമാൻഡിൽ പെടുന്ന ആളുകൾക്ക് അറിയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധി പറയേണ്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ പറയും. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്, എന്താണ് കാരണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമില്ല. അല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു, പത്രങ്ങളുടെ ചാനൽ ചർച്ചയിൽ ഇത് പറയാനും പാടില്ല. പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോലും പുറത്തു പറയാത്ത കാര്യം ഞാനെങ്ങനെയാണ് പുറത്തു പറയുന്നത്? ശ്രീ കെ സി വേണുഗോപാൽ, താങ്കൾ ആദ്യം ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ചില സൂചനകൾ വന്നിരുന്നു. ഇപ്പോൾ ഈ സഹാറ ആദിത്യ ബിർള കേസുകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച ആരോപണം, അതിൽ ഗുജറാത്ത് CM എന്ന പേര് കടന്നു വന്നത്, ഇതൊക്കെയാണോ രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് പക്ഷേ കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല എങ്കിൽ പോലും എതിർ പരാമർശം നടത്തിയിട്ടുള്ളവയാണ്. അല്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടും എന്താണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പം എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ, എനിക്ക് അത് അറിഞ്ഞാലും പറയാൻ പാടില്ല, പക്ഷേ എനിക്കറിയുന്ന കാര്യമല്ല. എന്തായാലും അത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക, അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അദ്ദേഹം വിട്ടുകൊടുക്കുക. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാർ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോട്ട കാര്യമില്ല. ഡീമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കാണുന്നുണ്ട്. കർണാടകയിൽ പിന്നെ നമ്മുടെ മൈൻ ബാരല്, അത് ജനാർദ്ദൻ റെഡ്ഡിയുടെ കല്യാണത്തിന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, 100 കോടി രൂപ വെളുപ്പിക്കാൻ പറഞ്ഞു, ആത്മഹത്യാക്കുറിപ്പ്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ബംഗാളിലെ കാര്യം പറഞ്ഞല്ലോ, ഒറീസയിലെ കാര്യം പറഞ്ഞല്ലോ, ബീഹാറിലെ കാര്യം പറഞ്ഞല്ലോ.
ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ ഇതിനകത്ത് സെലക്റ്റീവ് ലീക്കേജ് ഉണ്ടായി എന്നുള്ളതിൻ്റെ നൂറുകണക്കിന് സംഭവങ്ങൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ചർച്ചയായിട്ടുണ്ട്, അത് പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ട്, രാജ്യസഭയിൽ ഇതൊക്കെ ഉന്നയിച്ചതാണ്, ചർച്ച ചെയ്തതാണ്. ഇത് വെറുതെ പറയുന്നതാണ്, ഉന്നയിച്ചില്ല എന്ന്. രാജ്യസഭയിൽ ഒരു ദിവസം മുഴുവൻ, നേരത്തെ രാകേഷ് പറഞ്ഞാൽ ശരി, ഒരു ദിവസം മുഴുവൻ ഗുലാം നബി, നമ്മളെ ആനന്ദ് ശർമ്മ ചർച്ച ചെയ്തതാണ്, അതുപോലെ മറ്റ് സീതാറാം യെച്ചൂരി ഡിസ്കഷനിൽ പങ്കെടുത്തതാണ്, 10 മണിക്കൂറിലും പ്രത്യേകം പങ്കെടുത്തതാണ്. ഈ കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിച്ചതാണ്. ഞാൻ ചോദിക്കുന്ന കാര്യം നിങ്ങൾ ചോദി, ഇതുകൊണ്ട് ആർക്ക് ഗുണമുണ്ടായി? ഈ തീരുമാനം കൊണ്ട് ആർക്ക് ഗുണമുണ്ടായി? ഇങ്ങനെയായിരുന്നു തീരുമാനമെങ്കിൽ ഇന്നിപ്പോൾ സൗദി അറേബ്യ ചെയ്ത് കണ്ടില്ലേ, കറൻസി നിരോധിച്ചു, പക്ഷേ December 31 വരെ വാലിഡാണ്. 31 ശേഷം വാലിഡാണ്. ശ്രീ ജയർ പത്മകുമാർ, ഇനി എന്തായാലും രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കുവാൻ അവസരം കൊടുക്കുക എന്നതാണ് ഭരണപക്ഷത്തിനും മുന്നിലുള്ള വഴി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഉന്നയിക്കാൻ ആരോപണങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ 10 മടങ്ങ് കൂട്ടുകയും ചെയ്യും. അല്ല, ഇതൊരു കോൺഗ്രസിൻ്റെ ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമല്ലേ? ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ആർക്കെതിരായിട്ടാണ്? കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ കഴിഞ്ഞകാല നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും എതിരായിട്ടാണ്. ഈ ഡീമോണിറ്റൈസേഷൻ കൊണ്ട് ഈ വേവലാതി പിടിച്ച് ഓടുന്നത് ആരൊക്കെയാണ്? മമതാ ബാനർജി. ഈ മമതാ ബാനർജിക്കെതിരായിട്ട് ഈ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ മമതാ ബാനർജിക്ക് ഡീമോണിറ്റൈസേഷൻ കൊണ്ട് വിഷമമുണ്ട്, കോൺഗ്രസിന് വിഷമമുണ്ട്, CPMന് വിഷമമുണ്ട്, കെജ്രിവാളിൻ്റെ ചില പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് കൊണ്ട് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ട് ഈ ഡീമോണിറ്റൈസേഷൻ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകണം. നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമല്ല. KC വേണുപോലെ ചോദിച്ചു, ആർക്കാ പ്രശ്നം ഉണ്ടായത്? ഇന്നലെ വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഇൻകംടാക്സുമാണ് പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇന്നു മുതൽ CBIക്ക് അതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ആ 200 കോടി, 300 കോടി, 100 കോടി, 50 കോടി ഒക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ടല്ലോ. ഇതെല്ലാം ഇവിടുത്തെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയാത്ത പട്ടിണി പാവങ്ങള് BPLക്കാരുടെ കയ്യിൽ നിന്നല്ലേ ഇതൊക്കെ പിടിക്കുന്നത്? ഇതൊക്കെ എങ്ങനെയാ പുറത്തു വരുന്നത്? അപ്പൊ ആർക്ക് പ്രശ്നം ഉണ്ടായി എന്ന് ചോദിച്ചാൽ കണ്ണു തുറന്ന് കാണണം, മനസ്സ് തുറന്ന് കാണണം. എന്താണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നമെന്ന്. ഈ എന്തായാലും ഡീമോണിറ്റൈസേഷനെ സംബന്ധിച്ച് ഇവർ തയ്യാറെടുപ്പില്ല, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞവർ ഇപ്പം അഴിമതി. ഈ ഞാൻ ഇപ്പോൾ ബംഗാളിൽ എന്തോ ഒരു സംസ്ഥാന കമ്മിറ്റി 1 കോടി രൂപ നിക്ഷേപിച്ചു എന്ന് നാണക്കെടലെ പറയുന്നത്. അവരുടെ DCCയിൽ കൊണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ പൈസ, എത്രയോ കോടി രൂപ. അവർ എത്രയോ കാലം മുമ്പ് ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേരളത്തിൽ 25 കോടി കൂടുതൽ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ 2013 നിശ്ചയിച്ചത് പാർട്ടിക്ക് ജില്ലാ ഓഫീസുകൾ ഉണ്ടാക്കുക, ഇന്ത്യയിലെ മുഴുവൻ ജില്ലയിലും ഓഫീസ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ തുടർ നടപടികൾ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് ഇത്രയും വലിയൊരു പദ്ധതിയെ, ഈ രാജ്യത്തെ, ഈ സമാന്തര സാമ്പത്തിക സംവിധാനത്തെ തകർക്കാനുള്ള, കള്ളപ്പണത്തെ തകർക്കാനുള്ള, അതിലൂടെ അഴിമതിയെ തകർക്കാനുള്ള, തീവ്രവാദത്തെ തകർക്കാനുള്ള ഈ ശ്രമത്തെ രണ്ട് കൈയും. ശരി, ഞാൻ നിർബന്ധിക്കുകയാണ്, ശ്രീ ജയ പത്മകുമാർ, ഇടവേള വേണം, അതുകൊണ്ടാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച തുടരും.